ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നാടൻ ചിക്കൻ കറിയാണ്. അതിന് 1 കിലോ ചിക്കൻ ഞാൻ ഉപ്പ് പുരട്ടിയാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് സ്പെഷ്യലായിട്ട് പൊടിച്ച മസാല കൂട്ടാണ്. 2 വലിയ സവാള അരിഞ്ഞത്, 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 1 ടൊമാറ്റോ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, മല്ലിയില, 1 ഇല, രമ്പയിലയാണ്. ഈ രമ്പയില ആവശ്യമുള്ളവർക്ക് ഇടാം. ഇവിടെ എനിക്ക് വീട്ടിലുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ 1 രമ്പയിലയും കൂടെ എടുത്തിരിക്കുന്നത്. പിന്നെ ചതയ്ക്കാനായിട്ട് 1 കുടം വെളുത്തുള്ളി, പകുതി സവാള അരിഞ്ഞത്, 2 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, 3 സ്പൂൺ മല്ലിപ്പൊടി, 3/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉലുവപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ, 1 കായപ്പൊടി, 1 നുള്ള് ഞാൻ ഇതിൽ ഈ ഇറച്ചിയിൽ ചേർത്ത് അതിനുള്ള കായപ്പൊടി ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ചതയ്ക്കാനുള്ളത്, നമുക്കൊരു ഇതിൽ ചതയ്ക്കാനുള്ള വെളുത്തുള്ളി, കുറച്ച് ഉള്ളി അരിഞ്ഞത്, 2 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇതെല്ലാം നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഇത് നമുക്ക് ചതച്ചെടുക്കാം. ചതച്ചെടുത്തു. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാൻ ചൂടായി. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായതിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചതച്ചത് ഇട്ടു. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്ന കുറച്ച് ഉലുവപ്പൊടി, അത് കുറച്ച് മതി, അത് ഇട്ട് കൊടുക്കാം. അത് ഈ ഉലുവപ്പൊടി ഇടുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. കുറച്ച് കായപ്പൊടി ഇടുക. കുറച്ച് കായപ്പൊടി, 1 കാൽ സ്പൂണിന് വേണ്ടിയിട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് ഇടുമ്പോഴത്തേക്കും നല്ല പ്രത്യേക ഒരു ടേസ്റ്റും മണവും മതി ഇറച്ചിക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വച്ചിരിക്കുന്ന പച്ചമുളക്, ഉള്ളി ചേർക്കും. അതിലേക്ക് ഈ മല്ലിയിലയും ഈ കറിവേപ്പില, രമ്പയില, ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയും എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പുപൊടി ഇടുന്നത്. ഇതിലേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് പൊടിച്ചു വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. സ്പെഷ്യലായിട്ട് പൊടിച്ച മസാലപ്പൊടി വേറെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ ഈ കൂട്ടിനെ പറ്റി മനസ്സിലാവും. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. 1 ടൊമാറ്റോയാണ് ഞാൻ അരിഞ്ഞത്, അത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി നിറം മാറി വരുന്നുണ്ട്, ഇതിപ്പോൾ ഒരു ബ്രൗണിഷ് കളറായി വന്ന്. ഇതിലേക്ക് നമുക്കിനി ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. നല്ല കളർ വന്നിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് പരത്തിയ ചിക്കൻ പീസുകളാണിത്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം.
അത് നല്ലതുപോലെ മസാല പിടിക്കുന്നതിന് വേണ്ടി ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാനുണ്ട്. മസാല എല്ലായിടത്തും പിടിച്ച് ഇതിലേക്ക് നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ്. അതിന് അര കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ആവശ്യത്തിന് ചേർക്കാം. ഇനി നമുക്കിനി ഇത് ഒരടപ്പ് വെച്ച് അടച്ച് വേവിച്ചു. ഇത് നമുക്ക് ഒരു 20 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ഇറച്ചി വെന്ത് വരുന്നുണ്ട്. നമുക്കിത് ഇന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടി ആകുമ്പോൾ ഇത് വെന്ത് കിട്ടും. കുറച്ച് നേരം അടച്ച് വേവിക്കും. നമ്മുടെ ചിക്കൻ കറി റെഡിയായി വരുന്നുണ്ട്. നല്ല സ്വാദിഷ്ടമായ ചിക്കൻ കറിയാണ്, നാടൻ ചിക്കൻ കറിയാണ്. ഇതെല്ലാവരും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. റെഡിയായി കഴിഞ്ഞു. നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡിയായി. ഇത് ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇതിഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.